ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ഇനിയുമേറെയുണ്ടെങ്കിലും പ്രവർത്തനങ്ങൾക്ക് നേരത്തെ തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ദേശീയ തലത്തിൽ പ്രതിപക്ഷ സംഘത്തിൻ്റെ ഭാഗമാണെങ്കിലും കേരളത്തിൽ കോൺഗ്രസും CPM ഇരു ചേരികളിലായിട്ടാണ് ഇത്തവണയും മത്സരിക്കുന്നത്. ഇക്കാര്യത്തിൽ നേതാക്കൾ തമ്മിൽ നേരത്തെ തന്നെ ധാരണയിൽ എത്തിയതുമാണ്. BJP പ്രധാന ശക്തിയല്ലാത്ത ഒരു സംസ്ഥാനത്ത് സഖ്യമായി മത്സരിക്കേണ്ടതില്ലെന്നാണ് യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അഭിപ്രായം. കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ച് 2019 റെക്കോർഡ് വിജയമായിരുന്നു നേടാൻ സാധിച്ചത്. ആകെയുള്ള 20-ൽ 19 സീറ്റിലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. 16 സീറ്റുകളിൽ വിജയിച്ച കോൺഗ്രസ് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ സംസ്ഥാനമായും കേരളം മാറി. UDFൽ കോൺഗ്രസ് 16 സീറ്റിൽ മത്സരിച്ചപ്പോൾ മുസ്ലിം ലീഗ് 2 സീറ്റിലും കേരള കോൺഗ്രസ് RSP എന്നിവർ ഓരോ സീറ്റിലുമായിരുന്നു മത്സരിച്ചത്. കേരള കോൺഗ്രസ് മുന്നണി വിട്ടതിനാൽ അവർ മത്സരിച്ച കോട്ടയം സീറ്റ് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ്. എന്നാൽ കോട്ടയം സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. മുസ്ലിം ലീഗ് ഇത്തവണ പതിവ് പോലെ ഒരു സീറ്റ് കൂടുതലായി ചോദിക്കാനുള്ള നീക്കത്തിലാണ്. വടകര പോലുള്ള സീറ്റുകളാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഇത് കോൺഗ്രസ് അംഗീകരിക്കില്ലെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി. അങ്ങനെയെങ്കിൽ ഇത്തവണയും ലീഗ് മത്സരം 2 സീറ്റിൽ ഒതുങ്ങിയേക്കും. വലിയ തർക്കത്തിലേക്ക് പോകാതെ കോട്ടയം സീറ്റ് ജോസഫ് വിഭാഗത്തിന് കൊടുക്കാൻ തീരുമാനിച്ചാൽ UDFലെ സീറ്റ് വിഭജനം കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെയായിരിക്കും. LDFലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ CPM 16 സീറ്റിലും CPI 4 സീറ്റിലുമായിരുന്നു മത്സരം. എന്നാൽ ഇത്തവണ RJD, കേരള കോൺഗ്രസ് എന്നീ പാർട്ടികൾ കൂടി സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. കേരള കോൺഗ്രസിന് കോട്ടയം സീറ്റ് കൊടുക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. കോട്ടയത്തിനു പുറമെ മറ്റൊരു സീറ്റ് കൂടി കേരള കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ അത് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. കോട്ടയം സീറ്റ് തന്നെ CPMന്റെ അക്കൗണ്ടിൽ നിന്നാണ് പോവുക. RJDയും ലോക്സഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചേക്കും. മന്ത്രിപദവി ലഭിക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ RJDയിൽ ലയിച്ച LJD മുന്നണിയിൽ നേരത്തെ തന്നെ അതൃപ്തിയുണ്ട്. എന്നാൽ ലോക്സഭയിൽ സീറ്റ് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഫലത്തിൽ CPM 14, CPI 4, കേരള കോൺഗ്രസ് 1 എന്നിങ്ങനെയായിരുന്നു മത്സരം. NDAയിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന അവകാശവാദം BDJS ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുമുണ്ട്. തൃശ്ശൂർ അടക്കം 7 സീറ്റുകളാണ് അവരുടെ ലക്ഷ്യം. തൃശ്ശൂരിനു പുറമെ വയനാട്, ചാലക്കുടി, കോട്ടയം, ഇടുക്കി, മാവേലിക്കര, ആലത്തൂർ എന്നീ സീറ്റുകളായിരുന്നു ആവശ്യപ്പെട്ടത്. 2019 BJP 15 സീറ്റിലും BDJS 4 സീറ്റിലും കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം 1 സീറ്റിലുമായിരുന്നു മത്സരിച്ചത്. തോമസ് വിഭാഗം സഖ്യം വിട്ടതിനാൽ ആ സീറ്റിൽ പുതിയ ക്രൈസ്തവ പാർട്ടി പ്രതിനിധിയെ മത്സരിപ്പിക്കാനും സാധ്യത ഏറെയാണ്.